രണ്ടാം അലോട്ട്മെന്റും കഴിഞ്ഞതോടെ പ്ലസ് വൺ സീറ്റ് ക്ഷാമം രൂക്ഷമാണ്. വീടിനടുത്തുള്ള സ്കൂളിൽ എല്ലാവർക്കും പ്രവേശനം കിട്ടുന്നത് ബുദ്ധിമുട്ടാണെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിൽ അല്പം മുമ്പ് പറഞ്ഞത്. സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷം ജില്ലാ അടിസ്ഥാനത്തിൽ വിഷയം പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇപ്രാവശ്യം എ പ്ലസിൻ്റെ എണ്ണം കൂടുതലാണ് സാർ. എ പ്ലസ് മനഃപൂർവ്വം ഏതെങ്കിലും കുട്ടികൾ കൊടുത്തല്ല സാർ. കഴിഞ്ഞ പ്രാവശ്യം 45,000 കുട്ടികൾ എ പ്ലസ് വാങ്ങിയെങ്കിൽ ഈ പ്രാവശ്യം 1.5 ലക്ഷത്തോളം കുട്ടികൾ എ പ്ലസ് വാങ്ങി. അല്ല, ഒന്ന് ശ്രദ്ധിക്കേ, പറയട്ടെ, ഒന്ന് സാർ ഒന്ന് ശ്രദ്ധിക്കേ സാർ. സാർ, കോവിഡ് കാലഘട്ടമല്ലേ സാർ? കോവിഡ് കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾക്ക് അവരുടെ പാഠപുസ്തകത്തിലുള്ള മുഴുവൻ കാര്യം പഠിക്കാൻ വേണ്ടി പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. നമ്മുടെ മക്കളല്ലേ അവർ. നമുക്ക് അതുകൊണ്ട് ഒരു ഫോക്കസ് ഏരിയ കൊടുത്തു. നിങ്ങൾ ഇന്ന ഇന്ന വിഷയങ്ങൾ പഠിച്ചുകൊണ്ടെന്ന് പരീക്ഷ എഴുതാൻ വേണ്ടി പറഞ്ഞു സാർ. ആ അങ്ങനെ പരീക്ഷ ഫോക്കസ് ഏരിയനെ കൊടുത്തപ്പോൾ ആ ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് പഠിച്ച കുട്ടികൾ നന്നായി മാർക്ക് വാങ്ങി. അങ്ങനെയാണ് 1.5 ലക്ഷത്തോളം വരുന്ന കുട്ടികൾ എ പ്ലസ് വാങ്ങിയത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇത് നേരത്തെ പറഞ്ഞല്ലോ സാർ, വീടിനടുത്തും വീടിന് ചുറ്റുപാടും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നമുക്കത് രണ്ടാം അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് അതിൻ്റെ കാര്യം കഴിഞ്ഞ ശേഷം നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നുള്ള നിലയിൽ കൂട്ടായി പിന്നെ ആലോചിക്കാം എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. നമുക്കതിൻ്റെ പരിഹാരം കണ്ടാലേ മതിയാവും. നമ്മൾ ഉത്കണ്ഠപ്പെടേണ്ട ഒരു കാര്യമില്ല.